കേസെടുത്തും പൊമ്പിളൈ ഒരുമയെ പീഡിപ്പിക്കണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ എസ് രാജേന്ദ്രൻ എം എൽ എ ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ സഭയിൽ പറയുകയായിരുന്നു, ഈ ഗോമതി അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ ഐ പി സി 143, 147, 149, 341 മൂന്നാർ സി ഐ ഓഫീസിന് മുന്നിൽ വഴിതടഞ്ഞ സമരം നടത്തിയതിന്, അതുപോലെ തന്നെ പോലീസ് വാഹനം തടഞ്ഞതിന് 143, 147, 149, 249, 253, 188 പ്രവർത്തകർ പ്രതികൾ, ഈ ഗോമതി അടക്കം എന്ത് നടപടിയാണിത്? പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, നിങ്ങൾ ഒന്നാമത് പറയുന്നു ആകെ നാല് പേരേ ഉള്ളൂ എന്ന്, പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നു കേസെടുത്തത് 31 പേർക്കെതിരെയാണെന്ന്. അതുകൊണ്ട് ആരെങ്കിലും എഴുതി കൊടുത്തത് വായിച്ചുകൊണ്ടിരിക്കുകയല്ല മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ വേണ്ടത്. ഈ തീരുമാനം പുനഃപരിശോധിക്കുകയാണ് വേണ്ടത്. ഇവരെ നിയമത്തിൻ്റെ ഭാഗമായി കൂടി വേട്ടയാടിക്കൊണ്ട് ഇവരെ അധീരരാക്കാൻ, ഇവരെ ഭയപ്പെടുത്താൻ, ഇവരെ നിയമക്കുരുക്കിൽപ്പെടുത്താനുള്ള ഈ നീക്കം ശരിയാണോ? എന്നോ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിൽ ഞങ്ങൾ ആരും തടസ്സമില്ല. അങ്ങനെയാണ് 2007 മിച്ചഭൂമി എടുത്ത് കുട്ടിയാർ വേലി എന്നുള്ളൊരു വാക്ക് കെ ഡി എച്ചിൽ കൊണ്ടുവരാനും ഭൂമി കൊടുക്കാനും സാധിച്ചത്. എന്നാൽ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ചില തടസ്സങ്ങളുണ്ട്. കഴിഞ്ഞ പീരീഡിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ആണ്ടിൽ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ഈ പ്രശ്നമല്ലാത്തതുകൊണ്ട്. മറ്റൊന്ന്, നേരത്തെയും ഇതുപോലെ ഒരുപാട് കേസുകൾ ഞാനടക്കമുള്ള എൻ്റെ പേരിലടക്കം കഴിഞ്ഞ തവണ കേസുണ്ടായിരുന്നു. ഒരു വിഷയം വരുമ്പോൾ സാധാരണഗതിയിൽ ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെ കേസെടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ കോമതിയുടെയും മറ്റുള്ളവരുടെയും പേരിൽ, പറയട്ടെ പറയട്ടെ, ഇങ്ങനെയുള്ളവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണേലും കേസ് ഗവൺമെൻറ് എടുക്കും എന്നുള്ള ഒരു കാര്യം ശരിയാണ്. അത് അതിന് ശേഷമായിരിക്കുമല്ലോ ഈ നിലപാടുകളും മറ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുമായി പോകുന്നത്. അപ്പം കഴിഞ്ഞ തവണ എടുത്ത കേസാണെങ്കിൽ പോലും അത് ആ നിലയിൽ നമുക്ക് കാണാൻ പറ്റി. ഇത്തവണയാണെങ്കിൽ പോലും അത് ഗവൺമെൻറ് ആ നിലപാടനുസരിച്ചായിരിക്കും. താൽക്കാലികമായോ അല്ലെങ്കിലോ കേസ് എടുത്തിട്ടുള്ള വിവരം ഇപ്പോഴാണല്ലോ അറിയുന്നത്. അപ്പം അതിനെ ഇപ്പം ഇപ്പം തന്നെ പിൻവലിക്കുവോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാനാവില്ല. എങ്കിൽ പോലും ഈ കേസ് ഉള്ളത് നമുക്ക് ഒരു മറുപടിയായി ഇപ്പോൾ പറയാൻ കഴിയില്ല. ശരി, ഇതേ ജാഗ്രത ഇനി അഥവാ ഈ കേസ് നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയാലും യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എം എം മണിക്കെതിരെ മൂന്നാർ ഡി വൈ എസ് പി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതിലെ കാര്യത്തിലും നന്നായി അന്വേഷണം നടന്നാൽ നല്ല കാര്യം. അവിടെയും ഇതൊക്കെ തന്നെ കാണിക്കണം, ഇതേ ആർജവം തന്നെ കാണിക്കണം. ശ്രീ രാജേന്ദ്രൻ, ശ്രീ കെ കെ ശിവരാമൻ, മുഖ്യമന്ത്രി പറയുകയായിരുന്നു അവിടെ പട്ടയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു മുതുമുത്തച്ഛന് കിട്ടുന്നു കുറച്ച് സ്ഥലം, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകന് കിട്ടുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകന് കിട്ടുന്നു. ഇങ്ങനെ കിട്ടി വരുമ്പോൾ ആദ്യത്തെ ആളിൻ്റേത് ഒരു മതമായിരിക്കാം, ഒരു ജാതിയായിരിക്കാം, മറ്റൊരാൾ ഒരുപക്ഷെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകാം, അതിൻ്റെ പേര് പറഞ്ഞ് ആ പട്ടയം നിഷേധിക്കുന്നു ഒരാൾക്ക്. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുകയാണ്, ഈ ആരാണ് അദ്ദേഹം, ആരാണ് ഒരാൾ? അപ്പോൾ ആക്രോശിക്കുകയാണ് മുഖ്യമന്ത്രി, ഒരാൾ. ഇത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ്, ഈ ഒരാൾ. അപ്പോൾ അത്രയങ്ങ് ഇഴകീറി പരിശോധിച്ച ഒരു വ്യക്തിയുടെ വേദന ദാ ഇവിടെ ഈ ക്ലിഫ് ഹൗസിലിരുന്നും നിയമസഭാ വേദിയിലിരുന്നും അതിൻ്റെ സ്പന്ദനം ഉൾക്കൊണ്ട് നീറുന്ന മുഖ്യമന്ത്രിക്ക് ഗോമതിയുടെ നീറ്റിൽ മനസ്സിലാകുന്നില്ല. ഇതെന്തൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ ശിവരാമൻ? പട്ടയത്തിൻ്റെ പ്രശ്നവും ഇവിടെ നടക്കുന്ന സമരത്തിൻ്റെ വിഷയം നമുക്ക് രണ്ടായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഗോമതി അടക്കമുള്ള വനിതകൾ നടത്തുന്ന സമരം അവരുടെ ആത്മാർത്ഥതയോട് അവരുടെ വികാരത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ പേരിൽ ഇപ്പോൾ കേസെടുത്തു എന്ന് പറഞ്ഞു. തീർച്ചയായും ആ കേസുകളെ പിൻവലിക്കേണ്ടത് തന്നെയാണ്. ഒരു സമരം തീർന്നു കഴിയുമ്പോൾ ആ കേസുകൾ പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഈ വിഷയത്തെ മുഖ്യമന്ത്രി ഒരു പട്ടയത്തിൻ്റെ വിഷയം ഏറ്റെടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭൂമി അളക്കാൻ അങ്ങോട്ട് സർവേ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ ചെന്നതാണ്. അതെ, ഗവൺമെന്റ് പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 10 സെന്റ് വരെയുള്ള ആളുകളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി ഇപ്പോൾ തിരിച്ചെടുക്കുന്നില്ല. കയ്യേറ്റമാണെങ്കിൽ പോലും ഇപ്പോൾ തിരിച്ചെടുക്കുന്നില്ല. വമ്പന്മാരുടെ ഭൂമിയെ കുറിച്ചാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വമ്പന്റെ ഭൂമി തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് 51 സെന്റ് ഉണ്ടെന്ന് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നു. ഈ പറയുന്ന ലോക്കൽ സെക്രട്ടറിക്ക് അല്ലേ 51 സെന്റ് ഉണ്ടെന്ന് പറയുന്നു. അതിൽ രണ്ട് ഹോം സ്റ്റേ ഉണ്ട്.
എന്റെ ചോദ്യം അതൊന്നുമല്ല, അതിന്റെ ന്യായാന്വയങ്ങൾ നിശ്ചയിച്ചോളൂ. ആ ഒരാൾ അയാളുടെ പിതാമഹൻ എങ്ങനെയാണിത് സിദ്ധിച്ചത്, അതെങ്ങനെ കൈമാറി, അതിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മതപരിവർത്തനം, ഇതിനെയൊക്കെ നീതീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ വിഷമത്തെ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രിക്ക് ഗോമതിയുടെ വിഷമം മനസ്സിലാകുന്നില്ല. അതേ ഉള്ളൂ എന്റെ ചോദ്യം. വേദനിക്കുന്നുണ്ടല്ലേ? അല്ല, അത് ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. ശരി, ശ്രീ ശ്രീ രാജേന്ദ്രൻ മറുപടി പറയട്ടെ. ശ്രീ എസ് രാജേന്ദ്രൻ. അതെ, അക്കാര്യത്തില് അല്ല വിഷമമൊന്നുമല്ലെന്നേ, അതൊക്കെ വളരെ വ്യക്തമായി പോകുന്നത് തന്നെയാണ് നല്ലത്. ഒരു ക്ലാരിറ്റിയോടുകൂടി പോകുന്നതാണ് നല്ലത്. ഇക്കാര്യത്തിൽ ശിവരാമൻ സഹ പറഞ്ഞതാണ് ശരി. അത് ഈ പറഞ്ഞ കക്ഷിയുടെ, അതായത് ജോബിയുടെ മുത്തച്ഛന് കിട്ടിയിട്ട് 53 സെന്റിൽ 9 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതിൽ ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നയാളാണ്. ഈ ഗോമതിക്കൊന്നും ഒന്നുമില്ല, ഈ ഒന്നുമില്ലാത്ത ആളുകളുടെ, ഈ ഒന്നുമില്ലാത്ത ആളുകളുടെ വേദന ഉൾക്കൊള്ളുന്നില്ല. ഈ ഒന്നുമില്ലാത്ത ആളുകളുടെ വേദന ഉൾക്കൊള്ളുന്നില്ല നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ മുഖ്യമന്ത്രി. ഒരു നിമിഷം, നിങ്ങൾ ഓരോ മറുപടി നൽകുമ്പോഴും ഇപ്പോ ഒറ്റയ്ക്കിരിക്കുന്ന ഗോമതിക്ക് ശക്തി കിട്ടുകയാണ്. ഞാൻ വരാം. എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ എത്താം. ഞാൻ വരാം. സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3 മിനിറ്റേ ഉള്ളൂ. എല്ലാവരും സഹകരിക്കണം. ശ്രീ ജോസഫ് സി മാത്യു, ഈ ഒരാളെ പറ്റി പറയുന്ന മുഖ്യമന്ത്രിക്ക്, അതിൻ്റെ വേദന ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രിക്ക് ഈ ലംബോദരൻ്റെ ഇടപാടുകളെപ്പറ്റി ഒന്നും ഒരു ധാരണയുമില്ലേ? ഒരിടത്തും പറഞ്ഞ് കേൾക്കുന്നില്ല. അത് എൻ്റെ ലംബോദരനെ തൊട്ടപ്പോഴാണ് VS സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട ആദ്യത്തെ ജില്ലാ കമ്മിറ്റികളിലൊന്നാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി അന്ന് ശ്രീ എം എം മണിയാണ് അദ്ദേഹത്തെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി. അതിനുശേഷം 2007 പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനമെടുത്ത് ക്യാബിനറ്റ് തീരുമാനത്തോടു കൂടിയാണ് അവിടെ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത്. ലംബോദരൻ്റെ ഭൂമിയിൽ തൊട്ടപ്പോൾ ഉടൻ തന്നെ കഥ മാറി. അപ്പോൾ ലംബോദരനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാരെ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. ഞാൻ ഒരു വിഷയം കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട്, ഈ 10 സെന്റ് എന്ന് പറയുമ്പോൾ വേറെ എങ്ങും സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ വീടും കുടിയും ഇല്ലാത്തവർക്ക് കുടികിടപ്പോടെ കൊടുക്കുന്നതിൽ ഒരു ആക്ഷേപവും നമുക്കില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ കച്ചവടവും വീടും എല്ലാം ഉള്ളവർ അവിടെ വന്നിട്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുരിശു വെച്ച സ്ഥലം എന്താ അവർ ചെയ്യാൻ പോവുക? 10 സെന്റും 8 സെന്റും ആയിട്ട് തിരിക്കും. ചിന്നമ്മാൾ പൊന്നമ്മാൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പട്ടയം ഉണ്ടാക്കും. അത് ഏതെങ്കിലും വൃന്ദാവൻ എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത രവീന്ദ്രനെ കൊണ്ടായിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. ഉണ്ടാക്കിയ ശേഷം ഏതെങ്കിലും റിസോർട്ടുകാർക്ക് ഇത് വിൽക്കും. അപ്പോൾ ചിന്നമ്മാളിൻ്റെ പറയുമ്പോൾ ഒരു 10 സെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നടക്കുന്നത് എന്താ, എറണാകുളത്തുള്ള വൻകിട ഹോട്ടലുകാരുടെ റിസോർട്ടായിരിക്കും അവിടെ വരിക. ഇതിനെ ഒന്നും ചെറുകിട എന്നോ കുടിയേറ്റമെന്നോ പറയുന്നത് ശരിയല്ല. അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ പാർപ്പിടമില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവിടെ വസ്തു കൊടുക്കുകയും വേണം. ശരി, ശ്രീ പി സി വിശ്വനാഥ്, എനിക്ക് സമയം വളരെ കുറവാണ്. എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത സമര പരിപാടികൾ? ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വേണു പറഞ്ഞതുകൊണ്ട് നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ചേർത്തൊരു കാര്യം പറയാം. ഈ പമ്പളവരുമയുടെ 1000 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത വലിയ സമരമായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. ആ സമയത്ത് പോലീസ് ഒരു ബലപ്രയോഗം അവിടെ നടത്തിയിട്ടില്ല. അവർ അതിനുശേഷം പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അവിടെ വന്നു. VS ഗവൺമെൻറ്റിനോട് ചില ആവശ്യങ്ങൾ പറഞ്ഞു, ഇത് തീർക്കണമെന്ന് പറഞ്ഞു. ചർച്ചകൾ നടന്നു തിരുവനന്തപുരത്ത്, അത് തീർന്നു. വേണൊരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മുമ്പിൽ ആ വിഷ്വൽസ് ഉണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി സമരം തീരുമ്പോൾ അവിടുത്തെ DYSP ചുമന്ന് ആരവത്തോടുകൂടി തൊഴിലാളികൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു DYSP മൂന്നാർ, അയാളാണ് ഇപ്പോൾ മണി ഈത്ത വിളിച്ചത്, മൂന്നാർ DYSP എടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തി മൂന്നാർ ടൗണിൽ. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 35 പേരെ ഉള്ളൂ, കേസെടുത്ത പ്രകാരമാണെങ്കിൽ 35 പേര് ഒരു സമരത്തിന് വന്നപ്പോൾ അതിലെ പുരുഷന്മാരെ മുഴുവൻ ആക്രമിച്ചു, അവരെ ഉപദ്രവിച്ചു. നിങ്ങൾ വിഷയം കണ്ടില്ലേ? ഞാനൊരു തൊഴിലാളിയാണ്, എന്നെ തല്ലരുത് എന്ന് ഒരു തൊഴിലാളി സർക്കാരിൻ്റെ പോലീസിനോട് ഒരു തൊഴിലാളി പറയുക. ഞാനൊരു അമ്മയാണ്, എന്നെ തല്ലരുത് എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു തൊഴിലാളിയാണ്, എന്നെ തല്ലരുത്. ഇപ്പൊ കള്ളക്കേസും കൂടെയാണ്. ഇത് എന്ത് സർക്കാരാണ്? എനിക്ക് പൂർണ്ണമായും സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അവസാനമായി, സൂപ്പർ പ്രൈം ടൈം ഇനി കാത്തിരിക്കുന്നത് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം സഭ ചേരുമ്പോൾ കാത്തിരിക്കുന്നത് പാർട്ടി നടപടിക്ക് വിധേയനായ MM മണിയെപ്പറ്റി പിണറായി എന്താണ് പറയാനിരിക്കുന്നത് എന്നാണ്.
വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.